ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, നെത്തോലി അഥവാ ചൂട ഫ്രൈ ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റും ആണ്, നല്ല ക്രിസ്പിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കി നോക്കിട്ട് കമന്റ്സ് ഒക്കെ അയക്കണേ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നെത്തോലിയാണ് കേട്ടോ. നമ്മളെ നാട്ടില് നെത്തോലി എന്ന് പറയും, ചിലയിടത്തൊക്കെ ചൂട എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം നമുക്ക്, ഞാൻ ഒരു അരക്കിലോ നെത്തോലി കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ടങ്ങനെ ഫ്രൈ ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ദേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേച്ചെ കുറേച്ചെ നിങ്ങൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1st ട്രിപ്പ് കുറച്ചെടുത്ത് എണ്ണയ്ക്കകത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഫ്രൈ ആക്കിയെടുക്കുന്നത്, എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ മണം, നമുക്കിത് കോരിയെടുക്കാം. അതായത് നോക്കിയേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ കൂടെ നേടാൻ പോവാണ്. ഇത് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ പറക്കി പറക്കി തിന്നും കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ പറക്കി പറക്കി തിന്നാൻ തുടങ്ങി. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. എനിക്ക് തോന്നുന്നു ഇത് കണക്ക് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് എണ്ണയിൽ മുക്കി വറുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കേട്ടോ. ഇനി നമുക്ക് കോരിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെത്തോലി ഫ്രൈ അല്ലെങ്കിൽ ചൂട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നമ്മുടെ നെത്തോലി അഥവാ ചൂട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ഗാർണിഷ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകല്ലേ. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.